ആ ഓക്കെ ഞാൻ വന്നോളാം. റൈറ്റ്. ആ ദിവാരണോ ഇരിക്ക. രാജ, വിവാഹമൊക്കെ നിശ്ചയിച്ചു എന്ന് കേട്ടല്ലോ. ആ അപ്പോ കവിതയുടെ കാര്യോ? മനസ്സിലായില്ല. അല്ല, അവളെ രണ്ടാമത് വിവാഹം കഴിപ്പിച്ചിട്ടേ നീ വിവാഹം കഴിക്കുന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഞാൻ പലപ്പോഴും നമ്മുടെ കവിതയെ കുറിച്ച് ആലോചിക്കാറുണ്ട്. രാജ, നീ വിചാരിച്ചാൽ നിന്റെ വിവാഹത്തോടൊപ്പം നമുക്ക് കവിതയുടെ വിവാഹം നടത്താം. ആ ഞാൻ തുറന്നു പറയാം, കവിതയെ എനിക്കിപ്പോൾ ഇഷ്ടമാണ്. നീ വിചാരിച്ചാൽ നമുക്ക് ഈ രണ്ട് വിവാഹവും ഒരുമിച്ച് നടത്തിക്കളയാം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവൾക്കിനി ഒരു വിവാഹം വേണ്ടെന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ കവിതയെ എന്നിങ്ങനെ ഇവിടെ നിർത്താനാണ് നിന്റെ ഉദ്ദേശം? നീ അവളെ നിർബന്ധിക്കണം. വിവാഹം എന്ന് പറയുന്നത് നിർബന്ധിച്ച് ജീവിക്കാവുന്ന ഒന്നല്ലല്ലോ. ഇപ്പോൾ എന്നെ പോലൊരാളുമായിട്ടുള്ള ബന്ധം ഈ അവസരത്തിൽ നിങ്ങൾക്ക് നല്ലതാണ്, അതുകൊണ്ട് നേട്ടമേ ഉണ്ടാവും. വേണ്ട, നിങ്ങളെപ്പോലെ ഉള്ള ഒരാളുമായിട്ടുള്ള ബന്ധവും വേണ്ട, അതുകൊണ്ട് ഉണ്ടാവുന്ന നേട്ടവും ഞങ്ങൾക്ക് വേണ്ട. നിങ്ങളിപ്പോ ഇത് പറയാനാണ് അങ്ങോട്ട് വന്നത്? എനിക്ക് കുറച്ച് വേറെ ജോലിയുണ്ട്. എന്നാ ഞാൻ നാളെ വരാം. വേണ്ട, ഇതിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഇനി മേലാലിയോട് വരണമെന്നില്ല. നീ എന്നോട് മേലാലിയോട് വരണമെന്ന് പറഞ്ഞല്ലേ? പക്ഷെ നീ ഒരു കാര്യം ഓർത്തോ, നീയും നിന്റെ അളിയനാൻ പോകുന്ന വേണുവും കൂടെ ഇവിടെ തലകുത്തി എന്നാലും നിന്റെ ഫാക്ടറി ഉണ്ടല്ലോ, അവിടെ ഞാൻ പറയുന്നേ നടക്കാൻ പോകുന്നുള്ളൂ. നീ നോക്കിക്കോ. ഓ, നേതാവ് എന്താണാവോ പറഞ്ഞത്? ഫാക്ടറി എന്തെന്നോ ആക്കുവെന്നോ തൊരണ്ടുവെന്നോ ഒളുത്തുവെന്നോ ഒക്കെ. എടാ, നിനക്ക് നാണമില്ലല്ലേ ഈ അരവരാതി വേഷമിട്ടുണ്ട് നടക്കാൻ? ഇത് വിട്ടോണ്ട് എത്ര നാൾ ഈ തൊഴിലാളിയെ പറ്റി ജീവിക്കും? ചോ, നിന്റെ ഒരു തൊലിക്കെട്ടി. എടാ, നിന്റെ മുന്നിൽ വെച്ച ഇവൻ എന്നെ അവമാനിച്ച്, നീ അത് കേട്ടുകൊണ്ട്. ഇതിന് നിന്നെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ദിവാകർ എന്നല്ലടാ. ഇയാൾക്ക് ഇവിടെ നിന്ന് പോയി തരാമോ? നിന്നെയൊക്കെ ഞാൻ കണ്ടോളാടാ. ഓ, കണ്ടോളാം. വെരി ഗുഡ്. എടാ ദിവാരാ, നീ എവിടെ പോകുന്നു? ദിവാരാ, അവൻ പിണങ്ങി പോവുകയാണോ? അവന് കവിതയെ കല്യാണം കഴിക്കണം. ആഹാ, ഞാനൊന്ന് കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇത്രയൊക്കെ നടന്നു. കവിതയുടെ കല്യാണം കഴിഞ്ഞപ്പോ അവന്റെ ഈ രോഗം മാറിയെന്നാ വിചാരിച്ചത്. അതിപ്പോഴും മാറിയിട്ടില്ല അല്ലേ? ഒന്നിൽ മുതലാളിയെ കൊണ്ട് മെമ്മോറാണ്ട് അംഗീകരിപ്പിക്കണം, അല്ലെങ്കിൽ പണിമുടക്കണം. നിങ്ങളെ കൊണ്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് ഇന്ന് ഞങ്ങൾക്കറിയണം. സലീം, ചൂടായതുകൊണ്ട് കാര്യമില്ല, എം ഡി നമ്മുടെ ഡിമാൻഡ്സ് പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കിത് പറയാൻ നാണമില്ലേ? കുറെ ദിവസമായാലും പഠിക്കാൻ തുടങ്ങിയിട്ട്. സലീം, ഞാൻ പറയുന്നത് ഒന്നും പറയണ്ട. ഞങ്ങൾക്ക് ഈ ഫാക്ടറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളൂ, പക്ഷെ നിങ്ങൾക്കതല്ല. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ മുതലാളി ഉണ്ടല്ലോ, പക്ഷെ പഴച്ചോ നട്ടലെന്ന് പറഞ്ഞൊരു സാധനം തൊഴിലാളിക്ക് തന്നിരിക്കുന്നത് മുതലാളികളുടെ മുമ്പിൽ പറയാൻ വയ്ക്കാനല്ല, അവരുടെ മുമ്പിൽ നിവർന്നു നിൽക്കാനാണ്. സലീം, റബ്ബർ പോലെ വളയുന്ന നട്ടലുള്ള നേതാക്കന്മാരെ നീയൊക്കെ കണ്ടിട്ടുള്ളൂ. വേണ്ടി വന്നാൽ ഈ സെക്രട്ടറി സ്ഥാനം ഈ നിമിഷം രാജിവെച്ചിട്ട് എനിക്ക് പോകാൻ കഴിയും. നീയൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യില്ല. പക്ഷെ ഞാനത് ചെയ്യാത്തത് ഒരു തൊഴിലാളിയുടെ വികാരം എന്തെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട്. ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരൂ. ആ വേണു, നീ ഇപ്പൊ വന്നതല്ല നന്നായി. നമുക്ക് ഇൻവിറ്റേഷൻ കടിക്കാൻ കൊടുക്കണ്ടേ? അതൊക്കെ പിന്നെ മതി, ഡിമാൻഡ് അംഗീകരിച്ചില്ലേ തൊഴിലാളികള് പണിമുടക്കാൻ തീരുമാനിച്ചിരിക്കുക. നീ വെറുതെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. ഞാനും നീയും കൂടെ ഒത്തുകളിച്ച സമരം നീട്ടുന്ന തൊഴിലാളികൾ എന്നെ കുറ്റപ്പെടുത്തുക. ഇപ്പൊ തന്നെ തീരുമാനം എടുക്കണം. കമ്പനിയുടെ ഇപ്പോഴത്തെ പൊസിഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമെനിക്കില്ല. രാജ, 1000 കുടുംബങ്ങളുടെ ജീവിത പ്രശ്നമാണിത്, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവും. എവിടെയെങ്കിലും ഒരു ഫാക്ടറിയോ വ്യവസായ സ്ഥാപനമോ ഉണ്ടായാൽ അവിടെയൊക്കെ സമരം ഉണ്ടാക്കി ഫാക്ടറി പൂട്ടിച്ച് തൊഴിലാളികളെ പട്ടിണി കിടന്ന ഒരുപാട് ചോട്ടാ നേതാക്കന്മാരെ എനിക്കറിയാം. പക്ഷെ അങ്ങനെയുള്ള നേതാക്കന്മാരുടെ നാടന കുപ്പായം നിനക്ക് ചേരില്ല. രാജ, വേണു, ഈ ഫാക്ടറി നിന്റെ സഹോദരിയുടെ കൂടെ ആകാൻ പോയാ. ഇനി ആരുടെ കൂടെ നിൽക്കണമെന്ന് നീ തീരുമാനിച്ചാൽ മതി. എനിക്കത് പ്രശ്നമല്ല. ഇപ്പൊ ഒരു മാർഗമേ ഞാൻ കാണുന്നുള്ളൂ, ഒന്നുകിൽ ഞാൻ നിന്റെ സുഹൃത്തല്ലാതാകണം, അല്ലെ ഈ ഫാക്ടറിയിലെ ജോലി ഞാൻ രാജിവെക്കണം. അവസാനത്തേതല്ലേ നല്ലത്? നീ തൽക്കാലം ജോലി രാജിവെക്കി, നിന്റെ എല്ലാ കാര്യങ്ങളും ഞാനില്ലേ. ഓ, നീ എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കിയത്? നീ എന്റെ തൊഴിലാളി ആകാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ രാജിവെച്ചൊഴിയാം, പക്ഷെ ഇന്നല്ല. പിന്നെ എന്നെ വിശ്വസിച്ച് തൊഴിലാളികൾ എന്നെ ഏൽപ്പിച്ച ജോലി തീർത്തു കഴിഞ്ഞു. അപ്പോ നീ അവരുടെ കൂടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു? അതെ, ഇക്കാര്യത്തിൽ എനിക്ക് അവരുടെ കൂടെ നിൽക്കാനേ കഴിയൂ. നിന്റെ തീരുമാനത്തിൽ മാറ്റമില്ല? ഇല്ല. എങ്കിലും എന്റെ ഫാക്ടറിയാണ്, ഇവിടെ ഞാൻ തീരുമാനിക്കുന്നത് നടക്കൂ. നിന്റെ ഈ ശബ്ദത്തിനാണ് മുതലാളിമാരുടെ അഹങ്കാരത്തിന്റെ ധ്വനിയുള്ളത്. തൊഴിലാളികളുടെ അധ്വാനമില്ലാതെ ആരും തന്നെ മുതലാളിയായ ചരിത്രമില്ല. എന്നെ പഠിപ്പിക്കണ്ട, ഇതൊക്കെ പാവപ്പെട്ടവന്റെ മുന്നിൽ മൈക്കിലൂടെ പറയാൻ കൊള്ളാം. നിന്റെ ഈ അഹങ്കാരത്തിന് കനത്ത വില നീ തന്നെ കൊടുക്കേണ്ടി വരും. എല്ലാ നേതാക്കന്മാരെ എനിക്കറിയാം, 4 ചില്ലിക്കാച്ചെറിഞ്ഞു കൊടുത്താൽ വാലാട്ടി നിൽക്കുന്ന പട്ടികൾ. വേണുവിനെ നീ പറഞ്ഞ പട്ടികളുടെ കൂട്ടത്തിൽ കൂട്ടണ്ട. എടാ, നാട്ടുകാർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആദർശധീരനായ മേലടത്ത് നാരായണൻ നായരുടെ മകനെ. സ്റ്റോപ്പ് ഇറ്റ്! ഇന്ന് ഈ കൂടുതൽ ഇവിടെ നിന്ന് സംസാരിക്കണമെന്നില്ല. വേണ്ടി വന്നാൽ ഞാൻ ഈ ഫാക്ടറി പൂട്ടിയിടും.
രാജേന്ദ്രൻ ആരുടെ മുമ്പിലും ഇതുവരെ തോറ്റിട്ടില്ല. പക്ഷെ ഇക്കാര്യത്തിൽ രാജേന്ദ്രനെ തോൽപ്പിച്ചില്ലെങ്കിൽ ഞാൻ വേണുവല്ല. സലീം, നമ്മുടെ ഡിമാൻഡ് അംഗീകരിക്കുന്ന ലക്ഷണമല്ല. നാളെ മുതൽ നമ്മൾ സമരം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ നിങ്ങൾ വരുമ്പോ ജോലിക്കർ. മുതലാളി വീടത്തി. അവനെന്നെ തോൽപ്പിക്കും അത്രേ. നീ ആരുടെ കാര്യമായി പറയുന്നത്? അവന് തൊഴിലാളികളല്ലേ വലുത്. അത് ശരി, പിന്നെയും തുടങ്ങിയ രണ്ടും കൂടി. അതാണ് വേണു ഇങ്ങോട്ട് വരാതിരുന്നത്. അതിനൊക്കെ അവനെവിടുന്നാ സമയം? നേതാവ് ആളെ സംഘടിപ്പിക്കാൻ നടക്കല്ലേ സമരത്തിൽ. എന്തെങ്കിലും കാരണമില്ലാതെ സമരത്തിനും കുഴപ്പത്തിനും പോകുന്നവനല്ല വേണു. നീ അമ്മയും കൂടെ അവന്റെ ഭാഗം പറഞ്ഞോ. അവനെ എനിക്കറിയാം, ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും അവൻ ഇടപെടില്ല. ഓ, അപ്പൊ കുറ്റം മുഴുവൻ എനിക്കായി. മോനെ, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും അത് സമാധാനപരമായി സംസാരിച്ചു തീർക്കണം. അല്ലാതെ ഇങ്ങനെ എടുത്തു ചാടുകയല്ല വേണ്ടത്. നീ ഒരു കാര്യം ചെയ്യ്, വേണുവിനെ ഇങ്ങോട്ട് വിളിപ്പിക്ക്. എന്തുണ്ടെങ്കിലും നമുക്ക് ഇവിടെ വെച്ച് പറഞ്ഞു തീർക്കാം. നാരായണ, നീ ചെന്ന് വേണുവിനെ ഇനി വിളിച്ചോണ്ട് വാ. ഫാക്ടറിയിൽ നിന്ന് വന്നത് മുതൽ ആരോടും മിണ്ടാതെ ഇങ്ങനെ ഒന്നുമില്ലമ്മേ. മോനെ, വള പണിയാൻ കൊടുത്തത് വാങ്ങിച്ചോ? ഞാൻ മറന്നുപോയി. കല്യാണത്തിന് ഇനി രണ്ടാഴ്ച പോലും ഇല്ല. നേരത്തെ ഓരോ കാര്യങ്ങൾ നോക്കിയില്ലെങ്കിൽ അവസാനം നീ തന്നെ കിടന്ന് ഓടേണ്ടി വരും. പറഞ്ഞേക്കാം. തൊഴിൽ പ്രശ്നത്തിന്റെ പേരിൽ രാജനുമായി ഒന്നും രണ്ടും പറയേണ്ടി വന്നു. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ നേതാവാകാനൊന്നും പോകണ്ടെന്ന്. നിങ്ങൾ തമ്മിൽ അതിലൊന്നും പറഞ്ഞ് കല്യാണം മുടങ്ങിയാൽ അതിന്റെ നാണക്കേട് നമുക്കാ. അമ്മ വിഷമിക്കണ്ട, ഞങ്ങൾ തമ്മിലുള്ള പിണക്കം തമ്മി കാണുമ്പോ തീരാനുള്ളതേ ഉള്ളൂ. എന്താ നാരണ? വേണു സാറിനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് എല്ലാം പറഞ്ഞു. എന്തിന്? അറിയില്ല. ശരി, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം, നീ ഇരിക്ക്. ശരി. എന്നെ വിളിപ്പിച്ചത് ഞാനാണ്. എന്താ കാര്യം? അതൊക്കെ പറയാം, വാ. വേണു, ഇന്ന് ഫാക്ടറിയിൽ വെച്ച് നിങ്ങൾ തമ്മിൽ എന്താ ഉണ്ടായത്? അമ്മേ,
യൂണിയൻ കൊടുത്തിരിക്കുന്ന ഡിമാൻഡ്സിനെ കുറിച്ച് പറഞ്ഞ് ഞാനും ഫാക്ടറി മുതലാളി രാജേന്ദ്രനുമായി ചെറുതായിട്ടൊന്ന് പിണങ്ങേണ്ടി വന്നു. അമ്മയ്ക്കറിയാം, ഒരു സാധാരണ തൊഴിലാളിയുടെ ശമ്പളം കഷ്ടിച്ച് 1500 രൂപയാണ്. ഇന്നത്തെ ജീവിത നിലവാരം വെച്ച് നോക്കുമ്പോൾ 7 അംഗങ്ങളൊരു കുടുംബത്തിന് ഈ തുച്ഛമായ തുക കൊണ്ട് പട്ടിണി കൂടാതെ കഴിയാൻ പറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഒരു തൊഴിലാളിയും ആവശ്യമില്ലാതെ സമരം ചെയ്യാറില്ല. തൊഴിലാളി സമരം ചെയ്യാതെ ഒരു മുതലാളിയും തൊഴിലാളിയുടെ കാര്യമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? നീ പറയുന്നതിലും കാര്യമില്ലാതില്ല രാജാ. ഈ ഫാക്ടറി നടത്താൻ തുടങ്ങിയിട്ട് 20 വർഷമായി, ഇതുവരെ ഒരു തൊഴിൽ പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല. നിന്റെ അച്ഛനും ഫാക്ടറി തൊഴിലാളികളും തമ്മിൽ ഒരു മുതലാളി തൊഴിലാളി ബന്ധമായിരുന്നില്ല. അത്ര സ്നേഹത്തിലാണ് അവർ കഴിഞ്ഞിരുന്നത്. നീയായിട്ട് ഫാക്ടറിയിൽ സമരവും ബഹളവും ഉണ്ടാക്കാൻ ഞാൻ അനുവദിക്കില്ല. നാളെ തന്നെ അവർക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കൊടുത്ത് ഈ പ്രശ്നം അങ്ങ് അവസാനിപ്പിക്കണം. ഇനി ഒന്നും പറയണ്ട, ഞാൻ പറയുന്ന പോലെ അങ്ങ് കേട്ടാ മതി. എനിക്ക് വേണു, ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതായിട്ട് ഞാൻ അറിയരുത്. ശരിയമ്മേ. ഓ, ഇപ്പൊ എനിക്ക് സമാധാനമായി. മോനെ, നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ്. ഞാൻ വരട്ടെ. ശരി മോനെ. വേണു, പെട്ടെന്നുള്ള ആവേശത്തിൽ ഞാൻ നിന്നോട് എന്തൊക്കെയോ പറഞ്ഞു, നീ എന്നോട് ക്ഷമിക്കണം. ഞാനും നിന്നോട് എന്തൊക്കെയോ പറഞ്ഞു, നീ എന്നോട് ക്ഷമിക്കണ്ട. നീ ഇപ്പൊ തന്നെ പോയി യൂണിയൻ ഓഫീസ് ചെന്ന് അവരുടെ ഡിമാൻഡ്സ് അംഗീകരിച്ചായി പറയണം. ശരി, വരട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്.